അടിപൊളി സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഹാൻഡ്സോ എന്നാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അതായത് നമുക്ക് വേണ്ടത് ഒരു ടാക്ക് സ്വിച്ച്, വുഡ് ഫില്ല്, പിന്നെ നമുക്ക് ഒരു ഗ്രൈൻഡിങ് വീല് ആവശ്യമുണ്ട്, പിന്നെ 12 വോൾട്ടിൻ്റെ മിനി മോട്ടർ, പിന്നെ കുറച്ച് നട്ട് ആൻഡ് ബോൾട്ട്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇതുപോലുള്ള കുറച്ച് നട്ട് ആൻഡ് ബോൾട്ട്സ്, പിന്നെ വീഡിയോയിൽ കാണുന്ന പോലുള്ള ഇത്ര ലെങ്ത്തിലുള്ള മരക്കഷ്ണങ്ങൾ, പിന്നെ ഇതുപോലുള്ളൊരു വലിയ മരക്കഷ്ണം നമുക്ക് വേണം. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെടുത്ത ആ 3 മരക്കഷ്ണങ്ങളുടെ ഹോൾട്ടതിന് ശേഷം നമ്മളതെല്ലാം ഒരു ബോൾട്ടിലേക്ക് കയറ്റി നെട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലിവറിൻ്റെ പോലെ നമുക്ക് ഉപയോഗിക്കാനാണ്. അതിനുശേഷം ആ വലിയ മരക്കഷ്ണത്തിൻ്റെ ഒരു പൊസിഷനിൽ നമുക്ക് ഉപ്പിൽ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിക്കാം. നമ്മളിപ്പോൾ ഉപ്പിലിട്ട കാരണം കുറച്ചുകൂടി നല്ല വശയാതനാണ്. അതിനുശേഷം നമ്മൾ പുളികൊണ്ട് ഉപയോഗിച്ച് ആ ടാക്ക് സ്വിച്ച് ആ ലോങ് ആയിട്ടുള്ള ആ വുഡിൻ്റെ അറ്റത്തായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിക്കുക. ഇത് നമുക്ക് സോൾഡർ ചെയ്യാനുള്ളതാണ് ഈ സ്വിച്ച്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വേണം അത് ഒട്ടിക്കാൻ. ഒട്ടിച്ച ശേഷം അത് പറിച്ച് സോൾഡർ ചെയ്ത് ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി നന്നായിട്ട് സീൽഡ് ആയിട്ട് ഇരിക്കില്ല. അതിന് ശേഷം നമ്മൾ മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ഗ്രൈൻഡിങ് വീൽ കയറ്റിയ ശേഷം മരത്തിൻ്റെ അടിയിൽ അത് ഒട്ടിക്കുക. അത് ഒട്ടിച്ച ശേഷം എം സിയിലോ അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ നൈലോൺ ടൈയോ ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മിനി മോട്ടർ 12 വോൾട്ടിന് കറങ്ങുമ്പോൾ ഉറപ്പായിട്ടും നല്ല വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ആ വൈബ്രേഷനിൽ മോട്ടർ ഇളകി ആ ഗ്രൈൻഡിങ് വീൽ തെറിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എം സിയിലോ നൈലോൺ ടൈയോ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആ നൈലോൺ ടൈൻ്റെ എക്സസ് വരുന്ന കുറച്ച് ഭാഗം ഉണ്ടാവും, അതൊക്കെ നമുക്കൊന്ന് വെട്ടി കളയാം. നമ്മൾ വെട്ടി കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സോൾഡറിങ്ങിലേക്ക് കടക്കാം. സോൾഡറിങ് ചെയ്യുമ്പോൾ എല്ലാം സൂക്ഷിക്കുക, കൈയൊന്നും പൊള്ളിക്കരുത്, സേഫ്റ്റി നോക്കി ചെയ്യണം. വീഡിയോയിൽ കാണുന്നത് പോലെ വയസ്സ് സോൾഡർ ചെയ്തിട്ട് ഇതേപോലെയുള്ളൊരു സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ സ്വിച്ചിൽമെന്നും മിനി മോട്ടറിൽമെന്നും ഒരു വയറ് എക്സ്ട്രാ പുറത്തേക്ക് വരുന്നുണ്ടാക്കും. അത് നമുക്ക് 12 വോൾട്ടിൻ്റെ ഫീമെയിൽ ജാക്കിലേക്ക് കൊടുക്കാനുള്ളതാണ്. അതിനുശേഷം ആ പരന്ന് കിടക്കുന്ന വയസ്സെല്ലാം നമുക്ക് ഒന്ന് ഒരു നല്ല രീതിയിൽ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ആ വയസ്സ് പരന്ന് കിടക്കാണ്, അത് കാണുമ്പോൾ ഒരു വൃത്തികേടുള്ള പോലെയാണ്. നമ്മളുടെ മുതിർന്നവരെല്ലാവരും പറയാറുണ്ട് എന്ത് ചെയ്യുമ്പോൾ വൃത്തിയിൽ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ അത് ഒരു വൃത്തിയിൽ എല്ലാവരും ഒരുമിച്ചൊന്ന് ഗ്ലൂ ചെയ്ത് വെക്കുക. ഇതാണ് നമ്മൾ പറഞ്ഞ 12 വോൾട്ടിൻ്റെ ഫീമെയിൽ ജാക്ക്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതിൽ 2 ലീഡാണുള്ളത്. നമുക്ക് ആ 2 ലീഡിലേക്ക് വയസ്സ് സോൾഡർ ചെയ്യണം. ഇതിന് മുൻപ് നമുക്ക് ഗ്ലൂഗിൾ ഉപയോഗിച്ച് ആ വലിയ മരക്കഷ്ണത്തിൻ്റെ ഒരു കോർണറിലായിട്ട് നമുക്കൊന്നൊന്ന് ഒട്ടിച്ചേക്കാം. നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം വയസ്സിൽ സോൾഡർ ചെയ്യാം. അതൊന്നും ഒട്ടും തന്നെ ഇളകി പോരരുത്. വയസ്സ് സോൾഡർ ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ വർക്കിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഒട്ടും കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്.